എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. റവയും പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇത്. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമ്മളിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഉരുകി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടു. അതൊന്ന് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര പാനിയാക്കി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് രണ്ട് പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചെറുകി ഇതിട്ട് കൊടുക്കാം. പഴം നമുക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഏത്തപ്പഴമോ വേറെ ഏതെങ്കിലും ചെറിയ പഴം. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തു. ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തു, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം വറ്റുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് പരത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. നമ്മളൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റീമറിലേക്ക് ഇതെടുത്ത് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളിതും തുറന്ന് നോക്കുകയാണ്. നമ്മൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവെന്ന് വെച്ചാൽ റവ നമ്മൾ നേരത്തെ തന്നെ വെന്തതാണല്ലോ. അങ്ങനെ നല്ല ടേസ്റ്റായ, വളരെ ടേസ്റ്റിയായ, വളരെ ഹെൽത്തിയായ ഒരു പലഹാരമാണിത്. അപ്പോൾ ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.